തീരദേശ സുരക്ഷയ്ക്കായി നടപ്പാക്കിയ തീരദേശ പോലീസ് സ്റ്റേഷനുകൾ വെള്ളാനകളാകുന്നു. ശമ്പളത്തിനും ഇന്ധനത്തിനുമായി കോടികൾ മുടക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് 6 കേസുകൾ മാത്രമാണ്. ഒക്കി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തീരദേശ സ്റ്റേഷനുകളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുന്ന അന്വേഷണത്തിലേക്ക്. വിഴിഞ്ഞം തീരദേശ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത് 3 ബോട്ടുകളാണ്. അതിൽ 2 ബോട്ടുകൾ മാസങ്ങളായി ഉപയോഗശൂന്യമായി ദാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന മിക്ക തീരദേശ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. 8 തീരദേശ പോലീസ് സ്റ്റേഷനുകൾക്കായി 24 ബോട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ 14 മാത്രം പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്ന ബോട്ടുകൾ ഓട്ടിക്കാൻ മിക്കയിടത്തും ഡ്രൈവർമാരുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം തുടങ്ങിയ തീരദേശ സ്റ്റേഷനുകൾക്ക് നൽകിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത് ഗോവൻ ഷിപ്പ്യാർഡായിരുന്നു. 7 വർഷം ബോട്ടുകൾക്ക് കേന്ദ്രം പണം മുടക്കി. കേന്ദ്ര സഹായം നിർത്തിയ ശേഷം ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി സംസ്ഥാനം ഇതുവരെ കമ്പനികളുമായി കരാറുണ്ടാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ 8 തീരദേശ പോലീസ് സ്റ്റേഷനുകളിലായി 6 കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. തീരദേശ സംരക്ഷണ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് ഈ കേസുകളുടെ എണ്ണം തന്നെ തെളിയിക്കുന്നു. സാധാരണ മത്സ്യയാനത്തിന് പോകുന്ന ബോട്ടുകൾ വാടക എടുത്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ട് ബോട്ടില്ലാത്തതിൻ്റെ കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. 48 പോലീസുകാരാണ് ഓരോ സ്റ്റേഷനിലുമുള്ളത്. CIമാർക്കാണ് സ്റ്റേഷന്റെ ചുമതല. ശമ്പളത്തിനായി 11,82,700 രൂപയാണ് പ്രതിമാസം ചെലവാക്കുന്നത്. ബോട്ടുകൾക്ക് കേന്ദ്രം മുടക്കുന്ന പണത്തിന് പുറമെ 31,34,000 രൂപയും സ്റ്റേഷൻ വാഹനങ്ങളുടെ ഇന്ധനത്തിന് മാത്രമായി 453,000 രൂപയും ചെലവഴിക്കുന്നുണ്ട്. ഇതിന് പുറമെ 5,47,000 രൂപയാണ് തീരദേശ പോലീസ് ആസ്ഥാനത്ത് വരുന്ന ചെലവ്. കോടികളാണ് ഒഴുക്കുന്നത്. എന്നിട്ട് പോലും ഒരു ദുരന്തത്തെ നേരിടാൻ കഴിയാത്ത തീരദേശ പോലീസിനെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് നിന്നും സാനിയയ്ക്കൊപ്പം KAരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.